പ്രസ് ഫോർ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 മെയ് 24 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് ശ്രീകല. പ്രധാന വാർത്തകൾ. ഖത്തറിൽ നിന്ന് 299 പേർക്ക് കോവിഡ്, 3 മരണങ്ങൾ. തൊഴിലാളികളുടെ പരാതികൾ സമർപ്പിക്കാനുള്ള ഏകജാലക സംവിധാനത്തിന് തുടക്കം കുറിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം. ഖത്തറിലെ ഫഹസ് കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയത്തെക്കുറിച്ച് പുതിയ നിർദ്ദേശം. അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങൾ പാർക്കിംഗിലേക്ക് മാറ്റണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഈദ് ദിനത്തിൽ അബു സമ്ര അതിർത്തി വഴി ഖത്തറിലെത്തിയത് 17,000 യാത്രക്കാരെന്ന് റിപ്പോർട്ട്. ഖത്തറിലെ അൽക്കോറിൽ പുതിയ ഡൗൺ ടൗൺ സൂക്ക് അടുത്ത മാസം മുതൽ നിലവിൽ വരും. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിൽ ഇന്ന് 299 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 113 പേർ വിദേശത്തു നിന്നും എത്തിയവരാണ്. 156 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതേസമയം 354 പേർ ഇന്ന് രോഗമുക്തരായി. ഇതോടെ രാജ്യത്ത് കോവിഡ് രോഗമുക്തി നേടിയവരുടെ എണ്ണം 211,296. രാജ്യത്ത് 3 മരണങ്ങളാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യാ നിരക്ക് 547. രാജ്യത്ത് നിലവിൽ 3,899 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 പേരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. 154 പേരാണ് ICU ചികിത്സയിലുള്ളത്. ഖത്തറിലെ സ്വകാര്യ മേഖലയിലുള്ള തൊഴിലാളികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും പരാതികൾ സമർപ്പിക്കാനുള്ള ഏകീകൃത ഇലക്ട്രോണിക് സംവിധാനത്തിന് തൊഴിൽ മന്ത്രാലയം തുടക്കം കുറിച്ചു. തൊഴിൽ നിയമത്തിന്റെ പൊതുവായ ലംഘനങ്ങൾ തുറന്നുകാട്ടുന്നതിനും ഇതുപയോഗിക്കാം. പൗരന്മാർക്കും പ്രവാസികൾക്കും സ്ഥാപനങ്ങൾക്കും ഖത്തർ തൊഴിൽ നിയമപ്രകാരം പരാതികൾ നൽകാവുന്നതാണ്. ഗാർഹിക തൊഴിലാളികൾക്ക് 2017-15 നിയമപ്രകാരം പരാതികൾ നൽകാം. ആദ്യഘട്ടത്തിൽ സ്വദേശി വിദേശി കമ്പനികൾക്കെതിരായ തൊഴിൽ പരാതികൾ, ഗാർഹിക തൊഴിലാളികളുടെ വീട്ടുടമയ്ക്കെതിരായ പരാതികൾ എന്നിവ സമർപ്പിക്കാനാണ് സൗകര്യമുണ്ടാകുക. താമസ സൗകര്യം, ജോലിസ്ഥലത്തെ നിയമലംഘനം തുടങ്ങി തൊഴിൽ നിയമത്തിന്റെ ഏത് തരത്തിലുള്ള ലംഘനങ്ങളും പരാതിയായി സമർപ്പിക്കാം. പരാതി നൽകുന്നയാളുടെ വിവരങ്ങൾ രഹസ്യമായി വെക്കാനും സൗകര്യമുണ്ട്. ഇംഗ്ലീഷ്, അറബിക് ഭാഷകളിലാണ് ഓൺലൈൻ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം 10 വിവിധ ഭാഷകളിലും പുതിയ സംവിധാനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പരാതികൾ ലഭിച്ചാൽ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ പരാതിക്കാരെ അറിയിക്കുകയും ചെയ്യും. ഖത്തറിൽ വാഹനങ്ങളുടെ റോഡ് പെർമിറ്റ് പുതുക്കുന്നതിന് വാഹന പരിശോധന നടത്തുന്ന വുക്കൂദിന്റെ ഫഹസ് കേന്ദ്രങ്ങൾ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ പ്രവർത്തിക്കും. അൽ മസ്രൂറ, മിസൈമിർ, വാദി ബനാത്ത്, അൽ വക്ര, അൽ വുക്കൈർ, അൽ ഷഹാനിയ, അൽ ഇക്ത എന്നിവിടങ്ങളിലാണ് ഫഹസ് കേന്ദ്രങ്ങളുള്ളത്. വൈകുന്നേരം 5:30 മുതൽ മിസൈമർ, വാദി അൽ ബനാത്ത് എന്നീ കേന്ദ്രങ്ങളിലെ പ്രവേശന കവാടം അടയ്ക്കും. മറ്റ് കേന്ദ്രങ്ങളായ അൽ മസ്രൂറ, അൽ വക്ര, അൽ വുക്കൈർ, അൽ ഷഹാനിയ, അൽ ഇക്ത എന്നിവിടങ്ങളിൽ 5:45 വരെ പ്രവേശനം അനുവദിക്കും. ഷെമാലിലുള്ള മൊബൈൽ സ്റ്റേഷൻ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയായിരിക്കും പ്രവർത്തിക്കുന്നത്. ഖത്തറിൽ ചെറിയ അപകടങ്ങളിൽപ്പെടുന്ന വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടാതെ സമീപത്തെ പാർക്കിംഗ് മേഖലയിലേക്ക് മാറ്റണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അധികൃതർ അറിയിച്ചു. മെട്രാസ്റ്റു ആപ്പ് വഴി അപകട വിവരം റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്നും അധികൃതർ പറഞ്ഞു. വാഹനങ്ങൾ റോഡിൽ നിർത്തിയിടുന്നത് മൂലം ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം. ഈദ് ദിനത്തിൽ അബു സമ്ര അതിർത്തി വഴി ഖത്തറിലേക്ക് എത്തിയത് 17,000 യാത്രക്കാരും 6,300 വാഹനങ്ങളുമെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ഖത്തർ റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അബു സമ്ര അതിർത്തിയിലെ കസ്റ്റംസ് വിഭാഗ മേധാവി അബ്ദുള്ള അൽ ജാബിറാണ് ഇക്കാര്യം പറഞ്ഞത്. വാണിജ്യ മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം എന്നിവർ സഹകരിച്ചാണ് അബു സമ്രയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ ആവശ്യമായ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞവർക്ക് മാത്രമേ ഖത്തറിലേക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ഇക്കാര്യത്തിൽ സൗദിയുമായി ചേർന്ന് ഖത്തർ സർക്കാർ ആവിഷ്കരിച്ച നടപടിക്രമങ്ങളെല്ലാം തന്നെ മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കുന്നുണ്ടെന്നും അൽ ജാബിർ അഭിമുഖത്തിൽ പറഞ്ഞു. ഖത്തറിലെ അൽക്കോറിൽ പുതിയ ഡൗൺ ടൗൺ സൂക്ക് അടുത്ത മാസം മുതൽ പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. 9 കഫേകൾ ഉൾപ്പെടെ 14 റെസ്റ്റോറന്റുകളും മറ്റ് വാണിജ്യ സ്ഥാപനങ്ങളുമാണ് ഇവിടെ വരുന്നത്. 3 നിലകളിലായി 12,000 സ്ക്വയർ ഫീറ്റിലാണ് ഡൗൺ ടൗൺ സൂക്ക് ഒരുങ്ങുന്നത്. ഉത്തര ഖത്തറിലെ പ്രധാന വ്യാപാര സമുച്ചയമെന്ന് കരുതപ്പെടുന്ന ഡൗൺ ടൗണിൽ 120 കടമുറികൾ സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. തുണിത്തരങ്ങൾ, കുട്ടികൾക്കുള്ള വിനോദ പാർക്കുകൾ എന്നിവ ഡൗൺ ടൗൺ സൂക്കിന്റെ പ്രത്യേകതയാണ്. അൽക്കോറിൽ ഇത്തരമൊരു വമ്പിച്ച വ്യാപാര സ്ഥാപനം ഇതാദ്യമായാണെന്ന് ഡൗൺ ടൗൺ മാനേജ്മെന്റ് അവകാശപ്പെട്ടു. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9743324660 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. അസിം ടെക്നോളജീസ്, തിങ്ക് ഇന്നോവേറ്റീവ്. റവാബി ഹൈപ്പർമാർക്കറ്റ്, അൽ റയാൻ, ന്യൂ റയാൻ, അൽ വക്ര, അൽ മുറ, ഉംസലാൽ. റവാബി ഹൈപ്പർമാർക്കറ്റ്, യുവർ ഫാമിലീസ് ചോയ്സ്.
മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. കോവിഡ് രണ്ടാം തരംഗത്തിനിടയിലും പ്രോട്ടോകോൾ പാലിച്ച് ഹറമിലെത്തി ഉംറ നിർവഹിച്ചത് 20 മില്യൺ വിശ്വാസികളെന്ന റിപ്പോർട്ട്. സൗദി മതകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് പ്രാദേശിക അറബ് പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോവിഡിന്റെ രണ്ടാം തരംഗത്തിനിടയിലും മതകാര്യ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം എന്നിവർ ചേർന്ന് നടപ്പിലാക്കിയ സജ്ജീകരണങ്ങൾ ഫലപ്രദമായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 4 മുതൽ നടപ്പുവർഷം മെയ് 22 വരെയുള്ള കണക്കുകളാണ് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഹറമിലെത്തി നമസ്കാരം നിർവഹിച്ച വിശ്വാസികളും പൂർണ്ണമായും കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ സഹകരണം നൽകി. നിലവിൽ കോവിഡ് വാക്സിൻ എടുത്തവർക്ക് മാത്രമായി ഇത്തവണത്തെ ഹജ്ജ് പരിമിതപ്പെടുത്താനാണ് സൗദി തീരുമാനിച്ചിരിക്കുന്നത്. ഒമാനിൽ ഇന്ന് 857 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 9 പേർക്കാണ് രോഗം ബാധിച്ച് ജീവൻ നഷ്ടമായത്. ഇതോടെ രാജ്യത്തെ കോവിഡ് മരണനിരക്ക് 2274 ആയി. 485 പേരാണ് ഇന്ന് രോഗമുക്തി നേടിയത്. ഇതോടെ രാജ്യത്തെ രോഗമുക്തി നേടിയവരുടെ എണ്ണം 195,435 ആയി ഉയർന്നു. രാജ്യത്ത് ഇതുവരെ 211,221 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കേരള വാർത്തകൾ. കേരളത്തിൽ ഇന്ന് 17,821 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 97 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 16,556 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,090 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. തിരുവനന്തപുരം 2,570, മലപ്പുറം 2,533, പാലക്കാട് 1,098, എറണാകുളം 1,885, കൊല്ലം 1,494, തൃശൂർ 1,430, ആലപ്പുഴ 1,272, കോഴിക്കോട് 1,256, കോട്ടയം 1,090, കണ്ണൂർ 947, ഇടുക്കി 511, കാസർഗോഡ് 444, പത്തനംതിട്ട 333, വയനാട് 158 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 87,333 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.41%. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 196 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 7,554 ആയി. കോവിഡ് വാക്സിൻ രണ്ടാം ഡോസ് ലഭിക്കാതെ തിരിച്ചു പോകേണ്ടി വരുന്ന പ്രവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് വാക്സിൻ ലഭ്യമാവുന്നില്ലെന്ന പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും രണ്ടാം ഡോസ് 84 ദിവസം കഴിഞ്ഞേ പറ്റൂ എന്നതിൽ എങ്ങനെ ഇളവ് വരുത്താൻ കഴിയുമെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദേശത്ത് നിലവിൽ കോവിഡ്ഷീൽഡ് വാക്സിനാണ് അംഗീകാരമുള്ളത്. കോവിഡ്ഷീൽഡിന്റെ രണ്ടാം ഡോസ് 84 ദിവസത്തിന് ശേഷം മാത്രമേ നൽകാവൂ എന്നാണ് കേന്ദ്രത്തിന്റെ ഇപ്പോഴുള്ള ഉത്തരവ്. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ 1 ഖത്തർ റിയാലിന് 19.6 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിൽ നിന്ന് 299 പേർക്ക് കോവിഡ്, 3 മരണങ്ങൾ. തൊഴിലാളികളുടെ പരാതികൾ സമർപ്പിക്കാനുള്ള ഏകജാലക സംവിധാനത്തിന് തുടക്കം കുറിച്ച് ഖത്തർ തൊഴിൽ മന്ത്രാലയം. ഖത്തറിലെ ഫഹസ്ത് കേന്ദ്രങ്ങളുടെ പ്രവർത്തന സമയത്തെക്കുറിച്ച് പുതിയ നിർദ്ദേശം. അപകടങ്ങളിൽ പെടുന്ന വാഹനങ്ങൾ പാർക്കിങ്ങിലേക്ക് മാറ്റണമെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ഈദ് ദിനത്തിൽ അബു സമ്ര അതിർത്തി വഴി ഖത്തറിലെത്തിയത് 17,000 യാത്രക്കാരെന്ന റിപ്പോർട്ട്. ഖത്തറിലെ അൽക്കോറിൽ പുതിയ ഡൗൺടൗൺ സൂക്ക് അടുത്ത മാസം മുതൽ നിലവിൽ വരും. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ വൈകിട്ട് കേൾക്കാം. നന്ദി, നമസ്കാരം.